അങ്ങനെ തന്നെ പറയണം. അതാണ് ഈ സമൂഹത്തിൽ നമുക്ക് എങ്ങനെ ഇപ്പൊ അന്വേഷി പോലുള്ള സംഘടനകളുണ്ട്, വനിതാ സംഘടനകളുണ്ട്. ആ വനിതാ സംഘടനകൾക്ക് ശക്തമായി ഒരു പോരാട്ടത്തിന്, ശക്തമായൊരു പോരാട്ടത്തിന് തയ്യാറാകണം നമ്മളൊക്കെ. പക്ഷെ സ്ത്രീകളെ അങ്ങനെ വിളിച്ച സ്ത്രീകൾ മരിക്കാം, ഒറ്റപ്പെട്ട സ്ത്രീകൾ ഒരിക്കലും വരില്ല. സംഘടനയുടെ പുറത്ത് കുറച്ചു പേരെങ്കിലും വരും എങ്കിലും, പക്ഷെ നമ്മളെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ചെന്ന് വിളിച്ചപ്പോഴോ ഞാനുണ്ടെന്ന്. ഒരു പുരുഷന്റെ അത്രയും വളരണമെങ്കിൽ ഒരു സ്ത്രീക്ക് അതിന് ഇരട്ടി പണിയെടുക്കണം. ഇപ്പൊ പൊതുപ്രവർത്തനത്തിന് പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ ആയിട്ടുള്ള കൗൺസിലർമാരും ഒക്കെ ആയിട്ടുള്ളവരുണ്ട്, അവർക്കറിയാം. അവര് വീട്ടിലെ ജോലിയും എല്ലാം കഴിച്ചിട്ട് വീട്ടിലെ പരാതി ഉണ്ടാക്കാതെ ഭർത്താവിനും മക്കൾക്കും വേണ്ടതെല്ലാം ഒരുക്കി കൊടുത്തിട്ട് വേണം പഞ്ചായത്തിൽ കമ്മിറ്റി കൊള്ളാനോ അല്ലെങ്കിൽ നല്ല മീറ്റിങ്ങുകൾക്കൊക്കെ പോകാൻ. അങ്ങനെയല്ല ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഒരു റിയാക്ഷൻ നമ്മുടെ കുടുംബത്തിലുണ്ടാകും. അപ്പൊ കാലങ്ങളായി ഈ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു തത്വമുണ്ട്, സ്ത്രീകൾ വീട്ടു ജോലി എടുക്കാനും ഭർത്താവിനെ നോക്കാനും മക്കളെ വളർത്താനും, അതിനുവേണ്ടി അവരുടെ ഒരു ഡ്യൂട്ടിയാണത്. ആ ഡ്യൂട്ടി ചെയ്തിട്ട് മതി ബാക്കിയുള്ള കാര്യങ്ങൾ എന്നാണ് ഈ സമൂഹം പറയുന്നത്. അല്ലാന്ന് പറയാൻ പറ്റുമോ? നമ്മൾ ജീവിക്കുന്ന സമൂഹം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ പറയില്ല അങ്ങനെ. ഇനി നമ്മുടെ ഭർത്താക്കന്മാരോടും ചേർന്ന് നിങ്ങള് ചോറ് കൂട്ടാനുണ്ടാക്കണം നമ്മൾ പറയും, നമുക്ക് പറയാൻ കഴിയില്ല. നമ്മൾ വളർന്ന് നമ്മൾ ജീവിക്കുന്ന സമൂഹം അത് തന്നെയാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോ അത് ഒരു സ്ത്രീക്ക് പൊതുരംഗത്ത് സാമൂഹ്യ രംഗത്ത് വളരണമെങ്കിൽ ഇരട്ടി പണിയെടുക്കണം, ഇരട്ടിൽ കൂടുതൽ പണിയെടുക്കണം. അത്രയും പണിയെടുത്താലും ഇന്നും സ്ത്രീകളുടെ അവസ്ഥ സമൂഹത്തിൽ സുരക്ഷിതമല്ല. ഓഫീസുകളിൽ പണിയെടുക്കുന്ന സ്ത്രീകളോട് ചോദിച്ചാൽ, ഇപ്പൊ നമ്മൾ ഒരുപാട് പീഡനങ്ങളെ കുറിച്ച് കേൾക്കുന്നുണ്ട്. നടക്കുന്നതിന്റെ ഒരു നാലുകാലം അംശം നമ്മൾ കേൾക്കുന്നില്ല. തുറന്നു പറയാൻ പഠിക്കുന്ന എത്ര പേരുണ്ട്? നീതി കിട്ടുമോ? ഒരു സ്ത്രീ അങ്ങനെ ധൈര്യമായിട്ട് ചെന്ന് പറഞ്ഞ എവിടെയെല്ലാം അവരെ കലനാവിനെ കീറി 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 അവരുടെ മാനസിക പീഡനം, അത് കഴിഞ്ഞ് അനുഭവിക്കുന്ന മാനസിക പീഡനം എത്ര വലുതായിരിക്കും. അപ്പോൾ അവർ വിചാരിക്കും, ഇത് ഞാൻ നേരത്തെ അനുഭവിച്ച പീഡനം ഞാൻ മാത്രം സഹിച്ചേ മതിയായിരുന്നു. ഇത് കുടുംബവും കുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാവരും അതിന്റെ അപമാനം അനുഭവിച്ച് അവർ വാസ്തവത്തിൽ ആ ശിക്ഷ അനുഭവിക്കുന്നത് തെറ്റ് ചെയ്തവരല്ല, ആ തെറ്റിന്റെ പാപം ഫലം അനുഭവിച്ചവർ വീണ്ടും ശിക്ഷിക്കപ്പെടുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ചുറ്റും നടക്കുന്നത് അതൊക്കെയാണ്. ഇതിൽ നിന്നുള്ള ഒരു മോചനമാണ് സ്ത്രീ സമൂഹത്തിന് ഇന്ന് വേണ്ടത്. എനിക്ക് എന്റെ ഒരു ബുദ്ധിയിൽ എനിക്ക് തരുന്നത് എപ്പോഴും പെൺകുട്ടികൾ വിദ്യാഭ്യാസം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കേരളത്തിന്റെ ചരിത്രത്തിൽ പണ്ട് കാലത്ത് സ്ത്രീ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാമുഖ്യം ഉണ്ടായിരുന്നു. സംഘകാലത്തൊക്കെ ചരിത്രം പരിശോധിക്കുമ്പോൾ സ്ത്രീ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാമുഖ്യം കൊടുത്തിരുന്നു. ഇന്ന് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഈ ആധുനിക കാലത്ത് കുറേ കൂടി മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ പെൺകുട്ടികൾക്കൊക്കെ വിദ്യാഭ്യാസത്തിനൊക്കെ സൗകര്യം കുറച്ചു മുമ്പ് ഇല്ലായിരുന്നു. എങ്കിലും പരമാവധി വിദ്യാഭ്യാസവും സ്വന്തം കാര്യം നിൽക്കാനുള്ള പ്രാപ്തി നമ്മുടെ പെൺകുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. 18 വയസ്സാകുമ്പോഴേക്കും കുട്ടികളെ കല്യാണം കഴിപ്പിച്ച് അയക്കണം എന്നുള്ള, എങ്ങനെയെങ്കിലും കുറച്ച് സ്വർണം ഉണ്ടാക്കി, എങ്ങനെയെങ്കിലും സ്വർണത്തിന് വില കൂടുതലേ, അപ്പൊ വേഗം ആ വില കൂടുതൽ കൂടുതൽ ആകുന്നതിന് മുൻപ് നമ്മുടെ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് അയക്കണം. എങ്ങനത്തായാലും ആള് കൊള്ളാവുന്നൊരു ജോലി ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും നോട്ടില്ല. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് 2 വയസ്സ് കൂടിപ്പോയാലും സാരമില്ല. കല്യാണ പ്രായം ഇനിയിട്ട് 2 വയസ്സ് കൂടിയാലും സാരമില്ല. അവർക്ക് സ്വന്തം കാര്യം നിൽക്കാൻ പ്രാപ്തി ഉണ്ടാക്കി കൊടുക്കണം, ആവശ്യമായ വിദ്യാഭ്യാസം ഉണ്ടാക്കി കൊടുക്കണം. അത് മാത്രമല്ല, അവർക്ക് തന്റേടത്തോടു കൂടി ജീവിക്കാനുള്ള ആ ഒരു ഇച്ഛാശക്തി നമ്മൾ വളർത്തിയെടുക്കുന്ന നമ്മുടെ പെൺകുട്ടികൾക്ക്, നമ്മൾ പരിചയപ്പെടുന്ന നമ്മുടെ പെൺകുട്ടികൾക്ക് നമ്മളിൽ നിന്ന് പകർന്നു കൊടുക്കാൻ കഴിയുന്ന ആത്മവീര്യം പകർന്നു കൊടുക്കണം. പുരുഷനെ പോലെ തന്നെ ഈ സമൂഹത്തിൽ, ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹതയുള്ള, അവകാശമുള്ള, അധികാരമുള്ളവരാണ് ഞങ്ങൾ. ഞങ്ങൾ രണ്ടാം നിരക്കാരല്ല എന്ന് നമുക്ക് തന്നെ നമ്മളെ കുറിച്ച് അഭിമാനം, അല്ലെങ്കിൽ ആത്മവിശ്വാസം ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടായാലേ നമുക്ക് ധൈര്യമായിട്ട് ഏത് അനീതിയെയും ചെറുക്കാൻ കഴിയുകയുള്ളൂ. പരമാവധി അനീതിക്കെതിരെ ശബ്ദമുയർത്താൻ, ആ ശബ്ദം ഒറ്റപ്പെട്ട ശബ്ദമല്ലാതെ
ഒരു സംഘത്തിന്റെ ശബ്ദമായി ഉയരാൻ നമ്മുടെ സമൂഹത്തിന് കഴിയണം, സ്ത്രീ സമൂഹത്തിന് കഴിയണം. രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പൊ നേരത്തെ പറഞ്ഞത് വളരെ കറക്റ്റാണ്. രാഷ്ട്രീയ പാർട്ടികൾ ആരും എല്ലാവരും പറയും, എല്ലാവരും പ്രസംഗിക്കും, അതിനെ കുറിച്ചൊക്കെ പറയും. പക്ഷെ അനുഭവത്തിൽ വരുമ്പോൾ പലപ്പോഴും അതൊന്നും ഉണ്ടാവില്ല. ഞാൻ വലിയൊരു ഒരു കഥ കേട്ടിട്ടുണ്ട്, അതായത് ശരിക്കുണ്ടായതാണ് കഥയല്ലാതെ. ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നീഗ്രോ വർഗക്കാരാണ്, അവരുടെ ഇടയിൽ ഒരു ആചാരമുണ്ട്. ഒരു ഒരു സ്ഥലത്ത് ഒരു നാട്ടു രാജ്യത്ത് ഒരു ആചാരമുണ്ട്, ഒരാൾ മരിച്ചാൽ ആളുടെ മൃതദേഹം ചുറ്റുമുള്ളവര് ഭക്ഷിക്കണം, സംസ്കരിക്കുകയല്ല ചെയ്യുന്നത്. അവരുടെ ആചാരപ്രകാരം അവര് ഭക്ഷിക്കാൻ നമുക്ക് അവിശ്വസനീയമായി തോന്നും, പക്ഷെ ഇത് ഈ ലോകത്ത് നടക്കുന്ന കാര്യമാണ്. അപ്പൊ ആ പ്രദേശത്ത് സ്ത്രീകൾക്ക് മാത്രം ഒരു പ്രത്യേക തരം അസുഖം വന്നു, തലച്ചോറിലൊരു അസുഖം. അത് സ്ത്രീകൾക്ക് മാത്രമേ വരുന്നുള്ളൂ. ഇപ്പൊ ലോകാരോഗ്യ സംഘടന ഇങ്ങനൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ ലോകാരോഗ്യ സംഘടന അതിനെ കുറിച്ച് ഗവേഷണം നടത്തി. ഗവേഷണം നടത്തിയപ്പോൾ ഒരു സത്യം കണ്ടുപിടിച്ചു. എന്താന്ന് വെച്ചാൽ ഈ ഡെഡ് ബോഡി ഭക്ഷിക്കുമല്ലോ, പുരുഷന്മാരെ അതിന്റെ നല്ല ഭാഗങ്ങളൊക്കെ ഭക്ഷിക്കും, ലിവറും അങ്ങനെയൊക്കെയുള്ള നല്ല ഭാഗങ്ങളൊക്കെ. അതിന്റെ മോശപ്പെട്ട ഈ കുടലും അണുബാധയൊക്കെ ഉള്ള ഏറ്റവും മോശപ്പെട്ട ഭാഗങ്ങൾ സ്ത്രീകൾക്കാണ് കിട്ടുന്നത്. അത് കഴിച്ച് കഴിച്ച് കഴിച്ചാണ് ആ നാട്ടു രാജ്യത്തെ സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഒരു സ്ഥിരം തലച്ചോറിലൊരു അസുഖം ബാധിച്ചത്. ഇത് ശരിക്കും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്, അത് കെട്ടുകഥയല്ല. അപ്പൊ അവിടെ ഒരു അന്തർലീനമായിട്ടുള്ള ഒരു സത്യമുണ്ട്, എപ്പോഴും സമൂഹത്തിന്റെ ഏറ്റവും മോശപ്പെട്ട കാര്യങ്ങൾ മാത്രം അനുഭവിക്കാൻ വിധിക്കപ്പെട്ട ഒരു വിഭാഗം. ഈ സമൂഹത്തിന്റെ എല്ലാ തിന്മകളുടെയും ദോഷഫലങ്ങൾ മാത്രം സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്നു. ഇപ്പൊ മദ്യത്തിന്റെ ദോഷഫലം, മദ്യപിക്കുന്നവരിൽ നിന്ന് ഏൽക്കുന്ന പീഡനങ്ങൾ, ആക്രമണങ്ങൾ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരിൽ നിന്ന് ഏൽക്കുന്ന ആക്രമണങ്ങൾ. അപ്പൊ ഈ സമൂഹത്തിൽ വരുന്ന ഏത് തിന്മകളുടെയും ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് സ്ത്രീകളാണ്. ഒരു വീട്ടില് രണ്ടു നേരം ഭക്ഷണം കഴിക്കാനില്ലാതിരിക്കില്ല, വയറ് നിറച്ച ആഹാരം കഴിക്കാനില്ലെങ്കിൽ ഏറ്റവും ഒഴിഞ്ഞ വയറ് അവിടുത്തെ വീട്ടമ്മയുടെ ആയിരിക്കും. ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും ഉള്ള ആഹാരം കൂടുതൽ ഭാഗം കൊടുത്തിട്ട് ഒരുപക്ഷെ ഒട്ടും കഴിക്കാതെയോ അല്ലെങ്കിൽ ഇത്തിരി കഴിച്ചിട്ടോ പകുതി വിശപ്പ് അടങ്ങിയിട്ടോ കഴിക്കുന്നത് അവിടുത്തെ വീട്ടമ്മയായിരിക്കും. എന്റെ മുന്നിൽ വീട്ടമ്മമാരെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതിലൊന്നും ആർക്കും എതിരഭിപ്രായം ഉണ്ടാവില്ല. അപ്പൊ ഈ സമൂഹത്തിന്റെ എല്ലാ ദോഷഫലങ്ങളും അനുഭവിക്കേണ്ട ആവശ്യം എന്തിന്, സ്ത്രീ അങ്ങനെ അനുഭവിക്കേണ്ട ആവശ്യം എന്തിന് എന്ന ഒരു ചിന്താഗതി സ്ത്രീയുടെ മനസ്സിലുണ്ടാകണം. അതുണ്ടാകുമ്പോൾ മാത്രമേ നമ്മുടെ ഈ സമൂഹത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പുരോഗമന സ്ത്രീകൾക്ക് ഉണ്ടാവുള്ളൂ. നമ്മൾ തന്നെ സ്വയം തീരുമാനമെടുക്കണം. നമ്മൾ അങ്ങനെ പുറം തള്ളപ്പെടാൻ വിധിക്കപ്പെട്ടവരല്ല. ഈ ഏറ്റവും പുരാണ ഗ്രന്ഥമായ മനുസ്മൃതിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, മനുമഹർഷി വെറുതെ എഴുതിവെച്ചതല്ല. മനുസ്മൃതി പറയുന്നത് എത്ര നാരിസ്തു പൂജ്യന്തേ ജനന്തേ തത്ര ദേവത പ്രസന്നാണ്. എവിടെ സ്ത്രീ പൂജിക്കപ്പെടുന്നുവോ സന്തോഷിപ്പിക്കപ്പെടുന്നുവോ അവിടെ ഈശ്വരൻ പ്രസാദിക്കുന്നു എന്ന് മഹർഷി മനുസ്മൃതിയിൽ പറഞ്ഞിരിക്കുകയാണ്. എത്ര എന്താണ് എത്രയും ദാസ്തു ന പൂജ്യന്തേ തത്ര ഫലഹ ക്രിയ, അവിടെ ചെയ്യുന്ന ക്രിയകളൊന്നും ഫലപ്രാപ്തിയിൽ എത്തുന്നില്ല. സ്ത്രീ നിന്ദിക്കപ്പെടുന്നിടത്ത് ചെയ്യുന്ന ഒരു കർമ്മങ്ങളും ഫലപ്രാപ്തിയിൽ എത്തുന്നില്ല എന്ന് പറയുന്നു. ഇത് പുരാണ ഗ്രന്ഥത്തിൽ പോലും പ്രതിപാദിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സത്യത്തെ നമ്മൾ തന്നെ ആദ്യം അംഗീകരിക്കുക. നമ്മൾ അങ്ങനെ പിന്തള്ളപ്പെടാനോ പുറന്തള്ളപ്പെടാനോ ജനിച്ചവരല്ല. നമ്മൾ ജനിച്ച മണ്ണിന്റെ ഒരു അവകാശം നമുക്കുണ്ട്. അത് ശക്തമായ രീതിയിൽ നേടിയെടുക്കാൻ നമ്മുടെ മനസ്സ് നമ്മൾ പാകപ്പെടുത്തണം. ഇന്ത്യയെ ബ്രിട്ടീഷുകാരന്റെ ആധിപത്യത്തിന് കീഴിലായപ്പോൾ ആ ഇന്ത്യക്ക് മോചനം കൊടുക്കാൻ വേണ്ടി നമ്മുടെ രാഷ്ട്രപിതാവ് യോദ്ധാക്കളെയല്ല കൂട്ടുപിടിച്ചത്, ആയുധങ്ങളെയല്ല കൂട്ടുപിടിച്ചത്. അദ്ദേഹം ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെ എല്ലാ തലങ്ങളിലുമുള്ള ആപാരവൃദ്ധം ജനങ്ങളെ അതിലേക്ക് നയിച്ചു. സ്വാതന്ത്ര്യ ദാഹത്തിന്റെ അഗ്നി അവരുടെ സിനകളിൽ കൊളുത്തി വെച്ചുകൊണ്ടാണ് ഗാന്ധിജി അവരവരെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളാക്കിയത്. പാഠശാല വിട്ട് സ്കൂൾ കുട്ടികൾ
വീടുകളിൽ